വളരെ സിമ്പിളായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഇവിടെ പറയുന്നത്. ഇത് പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നു, എന്നാൽ കുറേ അധികം കാലമായിട്ട് അതിന് വലിയ മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല. വീണ്ടും ആ അതിലേക്ക്, ഇല്ലെങ്കിൽ നമ്മളുടെ ഒരു നൊസ്റ്റാൾജിയയിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്ന ഒരവസ്ഥയാണ് ഇന്നിപ്പോൾ ഉള്ളത്. കാരണം മറ്റൊന്നുമല്ല, ആ പ്രോഡക്റ്റിന് നല്ല ഗുണമുണ്ട് എന്നുള്ളത് വീണ്ടും ആളുകൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുത്ത് പാക്ക് ചെയ്ത് മാർക്കറ്റിൽ എത്തിച്ചാൽ തീർച്ചയായിട്ടും നല്ല ലാഭത്തോടു കൂടി നമുക്ക് വിൽക്കാൻ പറ്റും, നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്രോഡക്റ്റും കൂടിയാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, ഏത് അനുപാതത്തിലാണ് വേണ്ടത്, എങ്ങനെയാണ് ഇത് മാർക്കറ്റിൽ എത്തിക്കേണ്ടത്, എന്തൊക്കെ ലൈസൻസ് വേണം, ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത്, ഇന്നും അതുതന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ നമ്മളുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമ്മളിവിടെ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന പൽപ്പൊടിയാണ്. അതായത് പാരമ്പര്യമായിട്ട് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത്. കാരണം പണ്ട് കാലത്ത് ഈ ആര്യവേപ്പിൻ്റെ കമ്പുകളാണ് സാധാരണഗതിയിൽ മനുഷ്യർ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. അത് ഇന്നും നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് കാണാവുന്നതാണ്. അതിനുശേഷം കെമിക്കലുകൾ കൊണ്ടുണ്ടാക്കുന്ന ടൂത്ത് പൗഡർ, ടൂത്ത് പേസ്റ്റിൻ്റെ ഒരു തള്ളിച്ച മാർക്കറ്റിൽ വന്നപ്പോൾ ഇത് അറിയാതെ തന്നെ ബാക്കിലോട്ട് പോയതാണ്. എന്നാൽ ഇന്നും അതിനേക്കാൾ നല്ലത് ഈ പ്രോഡക്റ്റ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ പൽപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഹോം മെയ്ഡ് ഹെർബൽ പൽപ്പൊടിയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് എഴുതിയെടുത്തോളൂ. ആദ്യം വേണ്ടത് മരക്കരിപ്പൊടിയാണ്, 60 ഗ്രാം, ചെറിയ ക്വാണ്ടിറ്റിയാണ് പറയുന്നത്. മരക്കരിപ്പൊടി 60 ഗ്രാം, ടർട്ടാർ ക്രീം കിട്ടും അത് 16 ഗ്രാം, സിങ്കോണ പൊടി കിട്ടും 6 ഗ്രാം, പഞ്ചസാര 50 ഗ്രാം. ഇത്രയും സാധനമാണ് ഈ ഒരു ചെറിയ ക്വാണ്ടിറ്റിക്ക് വേണ്ടത്. ഈ പ്രോഡക്റ്റുകളെല്ലാം തന്നെ, പഞ്ചസാര നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കും, മറ്റുള്ള പ്രോഡക്റ്റുകളെല്ലാം തന്നെ നിങ്ങൾക്ക് കെമിക്കൽ ഷോപ്പുകളിൽ ലഭിക്കുന്നതാണ്. ഇവയെല്ലാം ചേർത്ത് പൊടിച്ച് മിക്സ് ചെയ്ത് പാക്ക് ചെയ്യുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ശേഷം നിങ്ങളുടെ ബ്രാൻഡിൻ്റെ സ്റ്റിക്കർ അടിച്ച് അതിൻ്റെ മുകളിൽ ഒട്ടിക്കുക. ഈ പ്രോഡക്റ്റിന് ഏറ്റവും കുറഞ്ഞത് 1 വർഷത്തെ എക്സ്പയറി, അതായത് ഷെൽഫ് ലൈഫ് കൊടുക്കാൻ പറ്റും. നിങ്ങൾ ഒരു 6 മാസത്തെ ഷെൽഫ് ലൈഫ് കൊടുത്താൽ മതിയാകും. ഇതിന് ലൈസൻസുകൾ, നമ്മൾ നാനോ മൈക്രോ ബിസിനസ്സായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ 3 വർഷത്തേക്ക് അത്യാവശ്യമില്ല എന്നാണ് സർക്കാർ പറയുന്നത്. എങ്കിൽ പോലും നിങ്ങൾ പഞ്ചായത്തിൽ ഇല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ തിരക്കി അറിഞ്ഞതിന് ശേഷം എന്തെങ്കിലും അത്യാവശ്യം ലൈസൻസ് വേണമെങ്കിൽ അതെടുത്ത് വെക്കണം. ഇത് നമ്മൾ വായിൽ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഇതിറങ്ങിപ്പോകാനുള്ള സാധ്യതയും ഉള്ളതുകൊണ്ട് ഫുഡിൻ്റെ ലൈസൻസ് മസ്റ്റായിട്ട് എടുത്തിരിക്കണം. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.